അസ്ഹാബുൽ കൗഫിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം, പഠിക്കണം. സഹാബുൽ കഹുഫിന്റെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പഠിക്കേണ്ടതാണ്. എന്തിനെന്ന് അറിയോ? നന്മ ചെയ്യാൻ അവസരമില്ലെന്ന് പറയുന്നവരോട് പറയുകയാണ്, നന്മ ചെയ്യാൻ അവസരമില്ലെന്ന് പറയുന്നവരോട് പറയുകയാണ്. സഹാബുൽ കഹുഫിന്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരടങ്ങുന്ന സംഘമാണ്, ആ സംഘമുണ്ടല്ലോ ബഹുദൈവ ആരാധന നടത്തുന്ന രാജാവിന്റെ രാജ്യത്ത് ജീവിക്കുന്നവരാ. അവരതാ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അവരതാ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ആദർശങ്ങൾ മുറുകെ പിടിക്കുകയാ. രാജാവ് അറിയുകയാ, രാജാവതാ അവരെ അതാ വിളിക്കുകയാ. സഹാബുൽ കൗഫിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടല്ലോ ആ രാജ്യത്തേക്ക് കടന്നു ചെല്ലുകയാണ്, രാജാവിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. രാജാവിന്റെ ചാരത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു ചെല്ലുമ്പോ രാജാവ് പറയുകയാണ്, നിങ്ങൾ ഈ ബിംബത്തിനെ ആരാധിക്കുമോ, നിങ്ങൾ ഈ ബിംബത്തിനെ ബഹുമാനിക്കുമോ? ആ സമയത്തതാ രാജാവിന്റെ മുമ്പിൽ അവര് പറയുകയാ, ഇല്ല ഇല്ല. രാജാവതാ ദേഷ്യപ്പെടുകയാ, രാജാവതാ പറയുകയാണ്, മൂന്ന് ദിവസങ്ങൾക്കുള്ളില് നിങ്ങൾ ഈ ബിംബത്തിന് മുമ്പിൽ സുജൂദ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ അതാ തല കൊയ്യുന്നതാ അറുക്കുന്നതാ. നിങ്ങള് ഈ രാജാവിന്റെ ആരാധിക്കുന്ന ബിംബത്തിന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്തില്ലെങ്കിൽ, നിങ്ങളുടെ തലയുണ്ടല്ലോ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ സുജൂദ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ തലയുണ്ടല്ലോ ഈ രാജാവ് അറുക്കുന്നതാ, ഈ രാജാവ് കൊയ്യുന്നതാ. മൂന്ന് ദിവസം മാത്രമേ സമയമുള്ളൂ. സഹാബുൽ കൗഫിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീരുമാനമെടുത്തു നാടുവിടാൻ. സഹാബുൽ കൗഫിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ടവരെ തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്, പടച്ചവനെ, സുഹാബുൽ കഹുഫിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ, ഓടുകയാ നാടുവിടുകയാ. ആ സമയത്തതാ സുഹാബുൽ കഹുഫിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടല്ലോ, മഹാരഥന്മാരുണ്ടല്ലോ, ഒരു ഗുഹയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരു ഗുഹയിലേക്ക് കടന്നു ചെന്നിട്ട് പടച്ചവനെ ഗുഹയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ആ ഏഴു പേരുടെ പുറകിലുണ്ടല്ലോ ഒരു നായ ഓടുകയാ വരികയാ. സഹാബുൽ കഹുഫിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരതാ മഹാരഥന്മാരുണ്ടല്ലോ, ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറുകയാ. ആ നായയുണ്ടല്ലോ ആ ഗുഹയുടെ വാതിലുണ്ടല്ലോ, നിൽക്കുകയാ കാവല് നിൽക്കുകയാ. സഹാബുൽ കഹുഫിന്റെ അംഗങ്ങളുണ്ടല്ലോ ഉറങ്ങുമ്പോ അവരുടെ കണ്ണെന്റെ പ്രിയമുള്ളവരെ തുറന്നിരിക്കുകയാ. അവര് കണ്ണു തുറന്നുകൊണ്ട് ഉറങ്ങുന്നവരാണ്. അവരെന്റെ പ്രിയപ്പെട്ടവരെ ഉറങ്ങുമ്പോ ഈ നായയുണ്ടല്ലോ അവർക്ക് വേണ്ടി കാവൽ നിൽക്കുകയാ. ഈ നായയെ ഒരുപാട് തവണ ഓടിച്ചു വിട്ടവരാ, ഈ നായയെ ഒരുപാട് തവണ ആട്ടിവിട്ടവരാ. ആ നായയുണ്ടല്ലോ ഇവർക്ക് വേണ്ടി കാവൽ നിൽക്കുകയാ. എത്ര ദിവസമാണ് ഉറങ്ങിയതെന്നറിയോ? എത്ര മാസമാണ് ഉറങ്ങിയതെന്നറിയോ? എത്ര മണിക്കൂറുകളാണ് ഉറങ്ങിയതെന്നറിയോ? എത്ര വർഷങ്ങളാണ് ഉറങ്ങിയതെന്നറിയോ? ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫ് ഉണ്ടല്ലോ 350 ദിവസമുണ്ടല്ലോ, 309 വർഷമുണ്ടല്ലോ, ഉറങ്ങുകയാ ഉറങ്ങുകയാ. 309 വർഷം എന്റെ പ്രിയമുള്ളവരെ കടന്നു പോകുമ്പോ പടച്ചവനെ 300 കൊല്ലമതാ പിന്തിരിയുമ്പോ മഹാന്മാരതാ എണ്ണീക്കുകയാണ്, എണ്ണീച്ചുകൊണ്ട് പരസ്പരമരാ നോക്കുകയാണ്. പടച്ചവനെ നോക്കുമ്പോ അസ്ഹാബുൽ കഹുഫിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടല്ലോ പരസ്പരം ചോദിക്കുകയാണ്, എത്ര ദിവസമാണ് ഉറങ്ങിയത്, എത്ര മണിക്കൂറുകളാണ് ഉറങ്ങിയത്, എത്ര ആഴ്ചകളാണ് ഉറങ്ങിയത്. ഇവിടെ എല്ലാം ഒരു മാറ്റമുണ്ടേ, നമുക്ക് വേണ്ടി കാവല്ലുന്ന നായയുണ്ടല്ലോ, അതിന്റെ എല്ലുകളുണ്ടല്ലോ പടച്ചവനെ. മണ്ണിൽ ഇങ്ങനെ പൊടിഞ്ഞു കിടക്കുകയാ, അസ്ഥിയുണ്ടല്ലോ കിടക്കുകയാ. ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫ് ഉണ്ടല്ലോ, ഏഴു പേരുണ്ടല്ലോ, പരസ്പരം അതാ അന്വേഷിക്കുകയാണ്, എത്ര വർഷമാണ് എത്ര മാസങ്ങളാണ് നമ്മൾ ഈ ഗുഹയ്ക്കകത്ത് താമസിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹുവേ അതിലെന്റെ പ്രിയമുള്ളവരെ, തംലീഹ എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തിത്വമുണ്ടല്ലോ പറയുകയാണ്, നമുക്കതാ വിശക്കുന്നുണ്ടല്ലോ, നമ്മളതാ ഉറങ്ങിയതാണല്ലോ, എത്ര ദിവസമാണ് ഉറങ്ങിയതെന്നറിയൂരല്ലോ, നമുക്കതാ ഭക്ഷണം കഴിക്കാമല്ലോ, കയ്യിലിരിക്കുന്ന നാണയം അതാ എടുക്കുകയാ.
എടുത്തുകൊണ്ട് ചന്തയിലേക്ക് കടന്നു ചെല്ലുകയാ. ചന്തയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പടച്ചവനെ ഭക്ഷണം വാങ്ങാൻ ഈ നാണയമുണ്ടല്ലോ കൊടുക്കുകയാ. കൊടുക്കുമ്പോ പടച്ചവനെ കടക്കാരൻ ചോദിക്കുകയാണ്, ഈ നാണയമെന്ന് പറയുന്നത് ഒരു രാജാവുണ്ടല്ലോ, ഒരു അനീതിയായ രാജാവുണ്ടല്ലോ, ഒരു മോശപ്പെട്ട രാജാവുണ്ടല്ലോ, ആ രാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടത്തില് നാണയമാ 300 കൊല്ലം മുന്നൂറ് കൊല്ലം പഴക്കമുണ്ടേ പടച്ചവനെ, നാണയമതാ 300 കൊല്ലം പഴക്കമുണ്ട് എന്നതാ പറയുമ്പോ പടച്ചവനെ മഹാനവറുകളതാ പേടിക്കുകയാണ്, മഹാനവറുകളതാ അത്ഭുതപ്പെടുകയാണ്. എന്തോ ഒരു പരീക്ഷണമാണ് അല്ലോ അവരെ അതാ ആ നാട്ടിലെ രാജാവിന്റെ ചാരത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ്. ആ രാജാവെന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസിയാണ്, അല്ലോനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന രാജാവാണ്. ആ രാജാവ് ചോദിക്കുമ്പോ രാജാവിനോട് കാര്യങ്ങൾ പറയുകയാണ്, ഞങ്ങളതാ ഇന്ന രാജ്യത്തുള്ള ആളുകളാ, ഞങ്ങളുണ്ടല്ലോ ബഹുദൈവ ആരാധന നടത്താൻ നിർബന്ധിച്ചപ്പോ ഒളിച്ചോടിയവരാ, ഞങ്ങളെ അതാ ഒളിച്ച് കിടന്നവരാ, ഞങ്ങളെ അതാ ഉപദ്രവിക്കല്ലേ. ഏക ഇലാഹായ തൗഹീദിന്റെ വചനമുണ്ടല്ലോ മുറുകെ പിടിക്കുന്ന രാജാവുണ്ടല്ലോ പറയുകയാ, അൽഹംദുലില്ലാഹ്, എന്തുപകാരമാണ് ചെയ്യേണ്ടത്, എന്ത് നന്ദിയാണ് ചെയ്യേണ്ടത്, ഇതുപോലെ ചെറുപ്പക്കാര് എന്ത് നന്മയാണ് ചെയ്യേണ്ടത്, എന്ത് സഹായമാണ് രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ പടച്ചവനെ അസ്ഹാബൽ കഹ്ഫദാ പറയുകയാണ്, എന്തെന്നറിയോ, ആ മനോഹരമാകുന്ന കുടിലില്, ആ മനോഹരമാകുന്ന ഗുഹയില് എനിക്കൊന്ന് കിടന്നുറങ്ങാ, ഞങ്ങൾക്കൊന്ന് കിടന്നുറങ്ങാൻ അനുവാദം തരുമോ, സമ്മതം തരുമോ. പടച്ചവനെ ആ രാജാവ് പറയുകയാണ്, അസ്ഹാബുൽ കഹ്ഫിന്റെ അംഗങ്ങളോട് പറയുകയാണ്, നിങ്ങളുണ്ടല്ലോ എന്റെ സമ്മതത്തോടുകൂടി അവിടെ അതാ ഉറങ്ങിക്കൊള്ളുക. അവരതാ പടച്ചവനെ ഗുഹയിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ അവരതാ ആ ഗുഹയിലതാ പടച്ചവനെ ഇബാദത്ത് ചെയ്യുകയാ, പടച്ചവനെ ഉറങ്ങുകയാണ്. ആ അസ്ഹാബുൽ കഹ്ഫിന്റെ അംഗങ്ങളുണ്ടല്ലോ ആ ഗുഹയ്ക്കകത്ത് കിടന്നുകൊണ്ട് ഉറങ്ങുമ്പോ പിന്നീടതാ എണ്ണീച്ചില്ലെന്ന ചരിത്രം പറയുമ്പോ നിറഞ്ഞിരിക്കുന്ന കട്ടവിളക്കാരെ, ചെറുപ്പക്കാരുടെ കഥയാണ് അസ്ഹാബുൽ കഹ്ഫ്, ചെറുപ്പക്കാരുടെ ചരിത്രമാണ് അസ്ഹാബുൽ കഹ്ഫ്. ജോർദാനിൽ ചെന്നാൽ ആ സ്ഥലങ്ങളുണ്ടല്ലോ, ആ ഗുഹയുണ്ടല്ലോ, അവർക്ക് വേണ്ടി നിർബന്ധിച്ച, അവർക്ക് വേണ്ടി നിർമ്മിച്ച പള്ളിയുണ്ടല്ലോ കാണാൻ കഴിയുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ്, തെറ്റ് ചെയ്യാൻ ഭരണാധികാരികളെ നിർബന്ധിച്ചപ്പോ 7 ചെറുപ്പക്കാരല്ലാ നാട് വിട്ടം എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുമ്പോ, നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ, നിറഞ്ഞിരിക്കുന്ന ഉമ്മമാരെ, നിറഞ്ഞിരിക്കുന്ന സഹോദരന്മാരെ, നിറഞ്ഞിരിക്കുന്ന സഹോദരിമാരെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തു, എന്റെ കൂട്ടുകാർ, എന്റെ കൂട്ടുകാരികള്, എന്നെ സ്നേഹിക്കുന്നവര്, എന്നെ സഹായിച്ചവര്, എന്നെ നാട്ടുകാര്, എന്നെ അതാ നിർബന്ധിച്ചപ്പോ പല തെറ്റുകളുണ്ടല്ലോ, പല ഹറാമുകളുണ്ടല്ലോ ചെയ്തവരാ, പടച്ചവനെ നീ പൊറുത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ടതാ. വെള്ളിയാഴ്ച കഹ്ഫോദിയാൽ പോരാ, യാസീൻ ഓതിയാൽ പോരാ, തബാറക്ക് ഓതിയാൽ പോരാ, മുൽക്കോതിയാൽ പോരാ, വാക്യ ഓതിയാൽ പോരാ, ലുഅൻസല ഓതിയാൽ പോരാ, ആയത്തുൽ കുർസി ഓതിയാൽ പോരാ, ആമന റസൂൽ ഓതിയാൽ പോരാ. അല്ലാഹുവേ ഒരു ഇഖ്ലാസും അദബും തഖ്വയും ഉണ്ടല്ലോ കടന്നു വരേണ്ടതാ. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളോട് പറയുകയാ, ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു തീരുമാനം നമ്മൾ എടുത്തുകൊള്ളുക, ഇനി കള്ളു വേണ്ട റബ്ബേ, പെണ്ണ് വേണ്ട റബ്ബേ, ഹാൻസ് വേണ്ട റബ്ബേ, കൂള് വേണ്ട റബ്ബേ, ഹശീഷ് വേണ്ട റബ്ബേ, MDMA ഉപയോഗിക്കില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. കോഴിക്കോട് ജില്ലയില് 38 വയസ്സുള്ള ചാലിയമൻ
എന്ന് പറയുന്ന സ്ഥലത്ത് കടലിൽ പണിയെടുക്കാൻ പോകുന്ന നല്ല തന്റെ ഇടമുള്ള ചെറുപ്പക്കാരനുണ്ട്. മൂന്ന് ചെറിയ പെൺകുട്ടികളാണ്. ഈ ലോകത്തിൽ നിന്ന് റബ്ബേ അറ്റാക്ക് വന്ന് വിട പറഞ്ഞു പോയെന്ന് പറയുമ്പോ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കാസർഗോഡ് പെർളയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബമുണ്ടല്ലോ സഞ്ചരിച്ച ഓട്ടോറിക്ഷയില് നാലു പേരാ. ഇന്നാലില്ലാ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതെന്ന് ചരിത്രം പറയുമ്പോ ഞാൻ നിർത്തുകയാണ്. ചെറുപ്പക്കാരാ, ഹിദായത്തുൽ ഇസ്ലാമിന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു മാറ്റം നമുക്ക് കുറിക്കേണ്ടതാണ്. ഇതൊരുപാട് കൊല്ലമായല്ലോ, ഒരുപാട് ദിവസങ്ങളായല്ലോ, ഒരുപാട് വർഷങ്ങളായല്ലോ ഈ മഹനീയമാകുന്ന റബീഉലിന്റെ സദസ് സംഘടിപ്പിക്കാൻ, വയലിന്റെ സദസ് സംഘടിപ്പിക്കാൻ ഇവിടുത്തെ ചെറുപ്പക്കാർ ഓടുമ്പോ അൽഹംദുലില്ലാഹ് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളതാ ശ്രദ്ധിക്കേണ്ടതാ നാദാ. അതിനുള്ള സൗഭാഗ്യങ്ങൾ തരണേ അല്ലാ, തരണേ റഹ്മാനേ. അതുകൊണ്ട് അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രിയപ്പെട്ടവരെ നന്നായതുപോലെ അവർ ഇബാദത്ത് ചെയ്യാൻ പോയതുപോലെ നമുക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇബാദത്ത് ചെയ്യാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കും മാറാവട്ടെ. നിങ്ങൾ പറയും ഉസ്താദേ ഞങ്ങളുടെ ഭരണാധികാരികൾ ഞങ്ങളോട് തെറ്റ് ചെയ്യാൻ പറഞ്ഞവരാ ഉസ്താദേ, അതുകൊണ്ടാ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നതെന്ന് ചില ആളുകൾ പറയാറുണ്ട്. പാടില്ല, അതിൽ നിന്നെല്ലാം മാറി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈമാനികപരമാകുന്ന ആവേശം ഈ റബീഉൽ അവ്വലിൽ അസ്ഹാബുൽ കൗഫന്റെ പ്രിയപ്പെട്ടവരെ സാധൂകരിച്ചതുപോലെ നമുക്ക് ഇൻഷാ അല്ലാഹ് സാധൂകരിക്കാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ.